ഇനി നമ്മൾ മരുതോങ്കരയിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ രോഗിയുടെ മരണം സംഭവിച്ച ആ മരുതോങ്കര പ്രദേശത്തു നിന്നുള്ള ആളാണ് രണ്ടാമത്തെ ആൾ. അപ്പോൾ ആ സ്ഥലമാണ് മരുതോങ്കര. കിരൺ, നേരത്തെ സന്ദീപിനോട് ചോദിച്ച പോലെ തന്നെ നമ്മൾ ഈ ആദ്യത്തെ രോഗിയുടെ കാര്യത്തിൽ കോൺടാക്ട് ട്രേസിംഗ് എത്രത്തോളം ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞോ, അത് ഈ രണ്ടാമത്തെ കേസിൽ അങ്ങനെ അത്രയും വിപുലമായ തോതിൽ ആയിട്ടുണ്ടോ, അതോ അതിനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണോ, നിലവിൽ എന്താണ് ആ പ്രദേശത്തെ ഒരു സാഹചര്യം, എന്തൊക്കെയാണ് ആളുകളോട് പ്രത്യേകമായി, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണ്ടെയ്ൻമെന്റ് സോണുകളും അല്ലാത്ത ഇത്തരം കാര്യങ്ങളല്ലാതെ ആളുകളോട് പ്രത്യേകമായി അവർ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ശാലിനി, മരുതോങ്കരയിലാണ് ആദ്യ മരണം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതി ആയിരുന്നു മരണം. അതുകൊണ്ട് അതിൽ കോൺട്രാക്ട് ട്രേസിംഗ് ഇപ്പോഴും നടക്കുകയാണ്. ഏറ്റവും അധികം 150-ലധികം ആളുകളാണ് മരുതോങ്കരയിൽ മരിച്ച ആളുമായി സമ്പർക്കം പുലർത്തിയിരുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പട്ടികയും. ഏതായാലും ഇദ്ദേഹം 3 ആശുപത്രികളിൽ പോയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിപുലമായൊരു സമ്പർക്ക പട്ടിക ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ഈ ആശുപത്രികളിലെ CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയ ആളുകളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. നിലവിൽ മരുതോങ്കര പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും ഇന്നലെ അടക്കം ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഫീൽഡ് സർവേ നടത്തിയിരുന്നു, പനി സർവേ നടത്തിയിരുന്നു. ഈ പഞ്ചായത്തിൽ ഇപ്പോൾ 5 പേർക്ക് പനി ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അത് നിപ്പ ലക്ഷണങ്ങളൊന്നുമല്ല, സാധാരണ പനിയാകാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും പറയുന്നത്. അവരേതായാലും നിരീക്ഷണത്തിൽ വീടുകളിൽ കഴിയുകയാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും പഞ്ചായത്തിൽ മറ്റാർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും നിയന്ത്രണങ്ങൾ ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരുതോങ്കര പഞ്ചായത്ത് മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിലെ പല വാർഡുകളിലും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ആളുകൾ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ഇന്നലെ മുതൽ തന്നെ പോലീസും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഒക്കെ തന്നെ അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്നും ആളുകൾ പുറത്തേക്കും അകത്തേക്കും കടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങൾ, ഈ വാർഡുകൾ അടയ്ക്കണമെന്നാണ് ഇന്നലത്തെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിൽ ഇതുവരെയും അടച്ചിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ വാർഡുകളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അടച്ചേക്കുമെന്നാണ് അറിയുന്നത്. പോലീസാണ് അതിന് നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഇതിലും അത്രയും കർശനമായ നടപടികളിലേക്ക് കടക്കും. ഈ ആളുകൾ പുറത്തേക്ക് പോകുന്നത് പരമാവധി തടയാനാണ് തീരുമാനം. കാരണം കൂടുതൽ സമ്പർക്കത്തിലേക്ക് ആളുകൾ പോകുന്നത് തടയുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്. ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും മാസ്ക് ധരിക്കാതെ പുറത്തേക്ക് ഒരു കാരണവശാലും വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തുള്ള, പ്രത്യേകിച്ചും ഈ മരുതോങ്കര പഞ്ചായത്തിൽ മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇപ്പോൾ ഹോട്ടലുകളിൽ പോലും ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ കോവിഡ് കാലത്തെ സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. ഭക്ഷണങ്ങൾ ഇരുന്ന് കഴിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. ആളുകൾ പാഴ്സൽ വാങ്ങുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നതാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല, സാമൂഹിക അകലം പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ കൂടുന്ന പരിപാടികൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശമുണ്ട്. അത് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാത്രമല്ല, പുറത്തും അത്തരത്തിൽ ആളുകൾ ഈ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള കൺട്രോൾ സംവിധാനം ഈ പഞ്ചായത്ത് തലത്തിലുണ്ട്. അത് ജില്ലാ ആസ്ഥാനത്തുമുണ്ട്. ഒപ്പം തന്നെ ഈ മരുതോങ്കര പഞ്ചായത്തിലും ആ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട വാർഡ് അംഗങ്ങൾ അവർക്ക് ഇതിനുള്ളൊരു ഏകോപന ചുമതല നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാത് വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ നൽകിയിരിക്കുന്ന നമ്പറിലേക്കോ വിളിക്കാവുന്നതാണ്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും, ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റം അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പക്ഷേ കർശനമായ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. ശാലിനി, ശരി. കിരൺ,